കോടഞ്ചേരിയിലെ ലവ് ജിഹാദ് വിവാദം മതവർഗീയ ശക്തികൾക്ക് കീഴടങ്ങി സിപിഎം സംഭവം ലവ് ജിഹാദ് എന്ന സിപിഎം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ജോർജ് എം തോമസിന്റെ നിലപാട് സിപിഎം തിരുത്തിച്ചു എന്നാൽ നിലപാടിൽ ഉറച്ച് പെൺകുട്ടിയുടെ ബന്ധുക്കൾ കോടഞ്ചേരി സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ കണ്ണോത്ത് മേഖല സെക്രട്ടറിയുമായ ഷെജിൻ എംഎസിന്റെയും ജോയ്സ്ന ജോസഫിന്റെയും വിവാഹം ലവ് ജിഹാദ് ആണെന്ന തരത്തിലായിരുന്നു തിരുവമ്പാടി മുൻ എംഎൽഎയും സിപിഎം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗവുമായ ജോർജ് എം തോമസിന്റെ നിലപാട് എന്നാൽ മതവർഗീയ സംഘങ്ങളിൽ നിന്നുള്ള കടുത്ത എതിർപ്പിനെ തുടർന്ന് സിപിഎം ഈ നിലപാട് തിരുത്തിച്ചു തനിക്ക് പറ്റിയത് നാക്കുപിഴയാണെന്നും തെറ്റായ തരത്തിൽ തന്റെ വാക്കുകളെ പ്രചരിപ്പിച്ചതാണെന്നും ജോർജ് എം തോമസ് കേരളത്തിൽ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞതായിട്ടാണ് വാർത്ത പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഞാൻ പറഞ്ഞത് ലവ് ജിഹാദ് എന്ന് പറയുന്ന പദം ഞങ്ങളതല്ല അങ്ങനെ ഒരു തെറ്റിദ്ധാരണ കിടവരുത്തുന്ന വിധത്തിലെ കാര്യം അവതരിപ്പിക്കേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് അപ്പോൾ തന്നെ തോന്നി അതിൽ ഡിലീറ്റ് ചെയ്യണമെന്ന് ലേഖകനോട് ഞാൻ പറഞ്ഞു സംഭവത്തിൽ ലവ് ജിഹാദ് ബന്ധമില്ലെന്ന സിപിഎം ജില്ലാ സെക്രട്ടറി പി മോഹനൻ വ്യക്തമാക്കുന്നു ഇതിനകത്ത് ലവ് ജിഹാദ് ഒന്നും ഉൾപ്പെട്ടിട്ടേയില്ല അത്തരം കാര്യങ്ങളൊന്നും ഒരു വർഷങ്ങളും ഈ വിവാഹവുമായി യാതൊരു ബന്ധവുമില്ല ഇത്തരം വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുമെന്ന ഡിവൈഎഫ്ഐയും വിശദമാക്കി ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ അധ്യക്ഷത തന്നെ ഇപ്പോൾ അഖിലേന്ത്യാ അധ്യക്ഷനായിട്ടുള്ള ആൾ തന്നെ ഇതര മാതൃപ്പെട്ട ആളുകൾ മിശ്ര വിവാഹമായിരുന്നു ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ നേതൃത്വ നിരയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം നമ്മൾ നല്ല നിലയിൽ പ്രോത്സാഹിപ്പിച്ചല്ലോ എന്നാൽ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ പെൺകുട്ടിയുടെ അച്ഛൻ ഹൈക്കോടതിയിൽ നൽകിയ ഹേബിയസ് കോർപ്പസുമായി രക്ഷിതാക്കൾ മുന്നോട്ട് പോവുകയാണ് ജനം കോഴിക്കോട്.